ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഫാമും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും ആയിട്ടാണ്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണണേ. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഒരു പപ്സ് ബോളയുടെ റെസിപ്പി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞങ്ങൾ ഇവിടെ നിന്നാണ് സ്ഥിരമായിട്ട് പാലൊക്കെ മേടിക്കാറുള്ളത്. ഈ ഒരു സ്ഥലം കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഒരു ഭാഗത്ത് നിറയെ പശുക്കൾക്കുള്ള പുല്ലും അതുപോലെ മറ്റേ ഭാഗത്ത് നിറയെ ചോളത്തിൻ്റെ തോട്ടവുമാണ്. ഇതൊക്കെ ചോളത്തിൻ്റെ ചെറിയ ചെടികളാണ്. ഇപ്പോൾ വെച്ച് പിടിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഫാമിൻ്റെ മറ്റു ചില കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ഇവിടുത്തെ ചോളത്തോട്ടം. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ ഏകദേശം ഒരു 10-25 പശുക്കളുണ്ട്. പശുക്കൾക്കുള്ള പുല്ലും ചോളമൊക്കെ ഒരു ചാർക്കട്ടലിലിട്ട് കട്ട് ചെയ്താണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് പപ്സ് ബോള എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അതിനുവേണ്ടി ഒരു ഫ്രൈ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് 2 മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. അതൊന്ന് ചേർത്ത് വഴറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക, എന്നാൽ നമ്മുടെ സവാള പെട്ടെന്ന് വഴറ്റി വന്നോളും. ഇനി ഇതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണിനും താഴെയായിട്ട് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലോട്ട് ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് കൊടുക്കാൻ കാരണം നമ്മുടെ കടയിൽ നിന്നും കിട്ടുന്ന പപ്സിൻ്റെ ഉള്ളിലൊക്കെയുള്ള മസാല ഒരു ലൂസി പരുവത്തിലായിരിക്കും അതുകൊണ്ടാണ് നമ്മുടെ മസാല ഒന്ന് ലൂസാകാൻ വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലോട്ട് നമുക്ക് കറിവേപ്പിലയും അതുപോലെ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇനി നമുക്കൊരു ബൗളിലോട്ട് മൂന്ന് മുട്ട പൊട്ടിച്ചു വയ്ക്കാം അതിലോട്ടൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അരിഞ്ഞു വെച്ച കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന വീഡിയോ എൻ്റെ നിന്ന് സ്കിപ്പായി പോയതാണ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഓവറായിട്ട് ബീറ്റായി കിട്ടണ്ട ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മതി അതുപോലെ തന്നെ ഒരു 10 സ്ലൈസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ് അതുപോലെ തന്നെ ഒരു 5 മുട്ട പുഴുങ്ങിയെടുത്തതാണ് ഇനി നമുക്കൊരു കേക്ക് പോട്ടിലോട്ട് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം കേക്ക് പോട്ടിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം ഇനി ഓരോ ബ്രെഡ് സ്ലൈസും നമുക്ക് മുട്ടയുടെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ കേക്ക് പോട്ടിലോട്ട് വെച്ച് കൊടുക്കാം കുറച്ച് പൊക്കി വെച്ച് കൊടുക്കാം ഇങ്ങനെ വെച്ച് കൊടുത്താലേ നമ്മുടെ പപ്സ് ബോൾ നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടുള്ളൂ ഈ ഒരു രീതിയിൽ തന്നെ വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ഓരോന്നും വെച്ച് നമുക്കിതിൻ്റെ അടി ഒന്ന് കവർ ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ ബ്രെഡ് വെച്ച് അടിയൊക്കെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം നമ്മുടെ മസാല നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കണം ഇനി നമ്മുടെ മുട്ട ഇതുപോലെ നടു ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് എല്ലാ ഭാഗത്തും ഇതുപോലെ വെച്ച് കൊടുക്കണം എന്നില്ലെങ്കിൽ ഓരോ സൈഡ്സിലായിട്ട് വെച്ചെടുത്താൽ മതി ഞാൻ എല്ലാ ഭാഗത്തും മുട്ട വെച്ചൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ തന്നെ നമ്മുടെ ബ്രെഡ് ഒന്ന് മുട്ടയുടെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇതിൻ്റെ മുകൾ ഭാഗത്തും ഒന്ന് വെച്ച് കൊടുക്കാം ഇപ്പം എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു അതുപോലെ ചെറിയ ഹോൾസുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ മാറ്റി വെച്ച ബ്രെഡിൻ്റെ സൈഡ്സ് ഒന്ന് ഇതുപോലെ മുട്ടയുടെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡ്സിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം ഇപ്പം എല്ലാ ഭാഗവും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഇനി ബാക്കി വരുന്ന മുട്ടയുടെ മിക്സ് നമുക്കിതിൻ്റെ സൈഡ്സിലോട്ടൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു പപ്സ് ബോള ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 25 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ പപ്സ് ബോൾ ഇവിടെ റെഡിയായി കഴിഞ്ഞു നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ